നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് തൊഴിൽ ഭവനിൽ നിന്ന് പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചതായ റിപ്പോർട്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റസ്റ്റിക്സ് ത്രൈമാസ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കൊഴിഞ്ഞുപോക്കിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ 16.1% കുറവ് രേഖപ്പെടുത്തിയത്. ഈജിപ്തുകാരുടെ എണ്ണം 9.8% കുറഞ്ഞതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് മഹാമാരിയും തുടർന്ന് തൊഴിൽ വിപണിയിലുണ്ടായ മാന്ദ്യവുമാണ് വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ മേഖലയിൽ നടപ്പാക്കിയ സ്വദേശിവൽക്കരണ നടപടികളും ഇതിന് കാരണമായിട്ടുണ്ട്. 2021 കുവൈറ്റിൽ നിന്ന് 146,949 പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് മടങ്ങിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവധിക്കാല തിരക്ക് മുൻകൂട്ടി കണ്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമയാന വകുപ്പ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ഇൻകമിംഗ് ഔട്ട് ഗോയിങ് യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കാൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ സൗകര്യങ്ങൾക്ക് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചെക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചതായി സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. വിമാനത്താവളം അധികൃതരുടെ കണക്കുകളനുസരിച്ച് വരും മാസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. ദേശീയ ദിന അവധിയും യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയതും യാത്രക്കാർ വർദ്ധിക്കുന്നതിന് കാരണമാകും. സിവിൽ വ്യോമയാന വകുപ്പ്, ആഭ്യന്തര മന്ത്രാലയം, കസ്റ്റംസ് എന്നിവർ ചേർന്നാണ് തിരക്ക് മുൻകൂട്ടി കണ്ട് പദ്ധതികൾ തയ്യാറാക്കിയത്. രാജ്യത്തേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിനു ശേഷം കുവൈറ്റ് വിമാനത്താവളം വഴി ഞായറാഴ്ച മാത്രം 210 വിമാനങ്ങളിലായി 23,000 പേർ യാത്ര ചെയ്തതായി DGC അറിയിച്ചു. 13,000 പേർ കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 10,000 പേർ രാജ്യത്തേക്ക് പ്രവേശിച്ചതായി അധികൃതർ പറഞ്ഞു. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതും പ്രതിരോധ കുത്തിവയ്പ് എടുക്കാതെ സ്വദേശികൾക്കും വിദേശികൾക്കും കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിച്ചുമുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിനു ശേഷം ഇന്ത്യ, ഇസ്താംബുൾ, റിയാദ്, ദുബായ്, ബെയ്റൂട്ട്, ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വർദ്ധിച്ചതായി വിമാന കമ്പനികൾ അറിയിച്ചു. പുതിയ തീരുമാനം നടപ്പാക്കിയതിനു ശേഷം രാജ്യത്തേക്ക് ആദ്യമായി പ്രവേശിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ്. കോവാക്സിൻ സ്വീകരിച്ച ആയിരക്കണക്കിന് പ്രവാസികളാണ് നേരത്തെ ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് വരാനാകാതെ പ്രതിസന്ധിയിലായത്. പുതിയ തീരുമാനം വന്നതോടെ വലിയ ആശങ്ക ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് പ്രവാസികൾ. കുവൈറ്റ് ദേശീയ ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങി. ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. രാജ്യത്തെ മിക്ക റോഡുകളിലെ ഇരുവശങ്ങളിലും ദേശീയ പതാകയാൽ അലങ്കരിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളിലും ദേശീയ പതാകയുടെ നിറങ്ങളിൽ ലൈറ്റിംഗ് സംവിധാനം ഒരുക്കി. സ്വദേശി പൗരന്മാരുടെ വീടുകളിലും മുന്നിലും വാഹനങ്ങളിലും കൊടിതോരണങ്ങളിലും ചെറുതും വലുതുമായ പതാകകൾ കൊണ്ട് അലങ്കരിച്ചു. കഴിഞ്ഞ 2 വർഷമായി കോവിഡിനെ തുടർന്ന് ആഘോഷ പരിപാടികൾ നടത്തിയിരുന്നില്ല. ആരോഗ്യ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിനെ തുടർന്ന് ദേശീയ ദിനം ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ് സ്വദേശികളും വിദേശികളും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ അൽ ബർജാസ് യോഗം ചേർന്നു. അവധി ദിവസങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തു. സുരക്ഷാസ്ഥിതികൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി 1650 പെട്രോളിംഗ് ടീമുകൾ അവധി ദിവസങ്ങളിൽ സജീവമാകും. വെള്ളം ചീറ്റുക, വാഹനങ്ങളുടെ മുകളിൽ കയറുക, വാഹനങ്ങളുടെ മുൻവശത്തിരിക്കുക, ഗതാഗതം തടസ്സം സൃഷ്ടിക്കുക, നിരോധിത മേഖലയിൽ നിൽക്കുക, വികലാംഗരുടെ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളെ ശക്തമായി നേരിടുമെന്ന് സംഘം അറിയിച്ചു. പെട്രോളിംഗ് റോഡുകളിൽ കർശനമായി നിരീക്ഷിക്കും. അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്നത് നിയന്ത്രിക്കും. കുട്ടികളെ പൊതുവഴിയിൽ ഇറങ്ങാൻ അനുവദിക്കരുതെന്നും രക്ഷിതാക്കൾ അവരെ നിരീക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പൗരന്മാരോട് മുൻനിര നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാനും സുരക്ഷയുമായി സഹകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നന്ദി, നമസ്കാരം.